തൊടുപുഴ മുട്ടം കുടേത്തൂരിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച നിവാസികൾ. ശബ്ദം കേട്ടാണ് സമീപവാസിയായ അശോകൻ ഉണരുന്നത്. തുടർന്ന് കുടുംബവുമായി പ്രദേശത്ത് നിന്നും മാറുകയായിരുന്നു. ഇടുക്കിയിൽ നിന്നും ജി കെ വിവേക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടിന് നടക്കിയ അഞ്ചുപേരുടെ മരണത്തിനിടയ്ക്ക് ഉരുൾപൊട്ടലിലെ സമീപവാസി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സംഭവം ഉണ്ടായ സമയത്ത് ഇവർ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ചേട്ടാ, എങ്ങനെയായിരുന്നു രാവിലെ സംഭവം? രാവിലെ 3 മണിയോട് കൂടിയാണ് സംഭവം. ഭയങ്കര സൗണ്ടും പ്രകമ്പനം പോലെ ഇതായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് സൗണ്ട് തൊട്ടെടുത്ത് തുറന്ന് വാല് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ചെളി, ഫ്രണ്ടിൽ ചെളി. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് രണ്ടിടത്തുകൂടി രണ്ട് ചെറിയ തോട് പോകുന്നുണ്ട്. ആ തോട് പോകുന്ന ആ തോട്ടിൽ നിന്ന് രണ്ടിടത്ത് നല്ല കലക്കവെള്ളമായിരുന്നു. അപ്പം ഞാൻ അടുത്ത വീട്ടിലെ മേളിലേക്ക് ഇവരെ ഈ മരിച്ച കുടുംബത്തിലെ അവരെ ഫോണിൽ ബന്ധപ്പെടുകയും അവർ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു. അവർ ഫോൺ എടുക്കുന്നില്ല ചേച്ചി, ഒന്ന് വിളിച്ച് നോക്കാമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. അവർക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് അവർ വീട്ടിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ വീട് നിൽക്കുന്നിടത്ത് വീടില്ല. വീട്ടിലാകുമ്പോൾ ഞങ്ങൾ ഇത് മഴ കുറയും അന്നത്തെ കയറി ചെന്ന് നോക്കുകയും ചെയ്തപ്പോൾ അവിടെ വീടിൻ്റെ ഭാഗത്ത് മൊത്തം ചെളിയും മണ്ണുമായിരുന്നു. ഞങ്ങൾക്ക് അന്നേരം രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയില്ല, ഭയങ്കര മടിയായിരുന്നു. വീണ്ടും ഉരുള് പൊട്ടുന്ന രീതിയിൽ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു പോകുന്ന ആംബുലൻസിനെ അറിയിച്ച് ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ വന്നു. ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അപ്പം നല്ല ഇരുട്ടായിരുന്നു, അങ്ങോട്ട് വെളിച്ചവുമില്ല, നമുക്ക് അങ്ങ് കയറിപ്പോൾ വഴിയുമില്ല. മൊത്തം ചെളിയുമായിരുന്നു, റോഡ് മൊത്തം ചെളിയായിരുന്നു. രക്ഷാപ്രവർത്തനമൊക്കെ എത്ര മണിയോടെ തുടങ്ങി? രക്ഷാപ്രവർത്തനം നമുക്കൊരു നാലരയോട് കൂടി. സ്ഥലത്ത് ആദ്യം എത്തി പോലീസ്, ഫയർഫോഴ്സ് ഒക്കെ? ആ, ഉടനെ തന്നെ എത്തിയായിരുന്നു. ആ, സേവാപരിധി ആദ്യം അത് കഴിഞ്ഞാൽ ഉടനെ സേവാപരിധിയിൽ ആൾക്കാരും വന്നായിരുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നന്നായിട്ട് പെട്ടെന്ന് സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റി. ഞങ്ങളെല്ലാവരും ഇപ്പോൾ വീട്ടിലെല്ലാവരും എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? ഞങ്ങൾ 5 പേര് കുടുംബത്തുണ്ടായിരുന്നു. എല്ലാവരും കിടന്ന് ഉറക്കം? ആ, എല്ലാവരും കിടന്ന് നല്ല ഉറക്കമായിരുന്നു. 3 മണി സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ആ നമ്മൾ എണീറ്റപ്പോഴാണ് മഴ, നല്ല ശക്തമായ മഴ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശമൊക്കെ തന്നു? മാറി നമ്മോട് താമസിക്കാൻ, മാറി താമസിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാമെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മാറണമെന്ന് പറഞ്ഞില്ല, മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഭീതി ഉള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ മാറുന്നുണ്ടോ അതോ ഇവിടെ തന്നെ തുടരാനാണ്? ഇല്ല, ഞങ്ങൾ വൈകിട്ട് മാറുന്നുണ്ട്, അടുത്ത വീട്ടിലേക്ക് പോകും. നിലവിൽ ഇപ്പോൾ ഇവർ ബന്ധുവീടുകളിലേക്ക് മടങ്ങാനാണ് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇവിടെ തുടരുകയില്ലെന്നാണ് അവർ പറയുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനോടൊപ്പം ജി കെ വിവേക്, ജനം, ഇടുക്കി.